എട്ട് വയസ്സാണ് ഞാൻ വളർത്തിയതാ. ആ കഴിഞ്ഞ വർഷം എന്റെ അപ്പ അപ്പനും മരിച്ചു പോയതാ. നിനക്കറിയോ ഇതൊക്കെ? ഞാൻ അതിന് വേണ്ടി മാത്രം കൊടി ഞാൻ നീയെ ഇത്ര ചോദിച്ചിട്ട് നീ ചോദിച്ചോടാ. അപ്പൊ ഇത്ര വെയിറ്റ് ചോദിച്ചോടാ. ഇത്ര പഠിച്ചു കൊടുത്തത് നിനക്ക് വെയിറ്റ് അറിയാം? ഒത്തിരി വെയിറ്റ് ഇട്ടടാ. എത്ര വേണം ഒത്തിരി വെയിറ്റ്? കൊച്ചിന്റെ വെയിറ്റ് എത്രയാണ് പറയണം? ആവശ്യമില്ലാത്ത പറയുക. നിങ്ങൾ പറഞ്ഞ ഞാൻ ചോദിക്കാം, മിണ്ടല്ല നീ വെയിറ്റ് പോലും ചോദിക്കാതെ നീ ആവശ്യമില്ലാത്ത മെഴുത മുഴുവൻ അവനെ കൊച്ചിട്ട് കൊണ്ടു. കൊച്ചിനിപ്പോ നിന്റെ അടുത്ത മെഴിച്ചോണ്ടാ. നീ അങ്ങനെ ജീവനെ ഇവരെ കൊണ്ടു പോയില്ലെങ്കില് ഈ തള്ളേ കൂടെ ഞാൻ കൊണ്ടു ഞാൻ കൺസൾട്ടന്റ് ഇവരാണെന്ന് നിന്നോട് പറഞ്ഞിട്ടറിയാലോ. നീ പിന്നെ വേറെ ആരോടാ ചോദിക്കുന്നത്? നീ ഇവരോടാണ് വിളിച്ചു ചോദിക്കണേ പെട്ടെന്ന് കൊടുക്കട്ടെ. ഇവർക്കെന്റെ അസിസ്റ്റന്റ് ഉണ്ടോ? ഇവരെ കണ്ടിട്ടേ അല്ല, ഇവ ഇവന്റെ അസിസ്റ്റന്റിനെ വിളിക്കാൻ ഇവരെ നേരെ വിളിക്കാൻ പറ്റത്. ഇവരാര് മര്യാദക്ക് നീ ജീവൻ തന്നിട്ട് പോയാ മതി. നീ ഇങ്ങനെ നിൽക്കട്ടെ, പോയി അവിടെ ജീവൻ എടുത്ത. ആ കൊച്ചിന്റെ ജീവൻ എടുത്തെങ്കിൽ നീ ജീവൻ കൊടുത്തിട്ട് പോയാ മതി. നീ ഇത്രയും മരുന്ന് കൊടുത്തിട്ട് എനിക്കറിയത്തില്ല പിന്നെ വരെ കൊച്ചിന്റെ അണ്ണാക്കിലെ കൊച്ച് തല എനിക്കറിയത്തില്ല കൊച്ചി പിന്നെ വരെ കൊടുത്തിട്ടുണ്ടെന്ന്. കൊച്ചി കൊച്ചിന് പിന്നെ കൊടുക്കുന്നു എനിക്കറിയായിരുന്നു. നിങ്ങളെയാ പറഞ്ഞ കൊച്ചിന് ഉറക്കയില്ലെന്ന്? പെയിൻ മാത്രമല്ലോ പറഞ്ഞിട്ടുള്ളത്. പെയിൻ മാത്രമല്ല ഞാൻ നിന്നോട് പറഞ്ഞോളൂ. അത് കൊച്ചിന് തങ്ങിന് നിൽക്കാതെ പറഞ്ഞത്. നിങ്ങളെ പറഞ്ഞ സന്ദേശം കൊടുക്കാനായിട്ട് കൊച്ചു വലിയ മക്കളെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നിനക്ക് അതിന് ബുദ്ധിമുട്ട് കൊച്ചു ഉണ്ടാക്കിയായിരുന്നു. കൊച്ചു പറഞ്ഞില്ലേ നിന്നോട് പറഞ്ഞു? ഞാൻ രണ്ടാമത് പറഞ്ഞില്ലെങ്കിൽ നീ നിന്റെ ഉണ്ടാക്കിയ മെഴുത്തിലല്ല കൊടുക്കുന്നത്. നീ കണ്ടന്റ് തന്നെ വിളിക്കുന്നത് വിളിച്ചു വരുത്തില്ലെന്ന്. അല്ല നിനക്ക് നിനക്കറിയാവുന്ന മെഡിസൻ പോയി ഞാൻ കൊച്ചിനെ ഉണ്ടാക്കിയത് ഉണ്ടാക്കില്ല. നിനക്ക് പല മെഡിസിനും അറിയായിരിക്കും. നിനക്ക് പരീക്ഷിക്കാനുള്ള സാധനമല്ല കൊച്ച്, അറിയാവോ? ഇനി ഉണ്ടല്ലോ മെഡിസിൻ, ഇനി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞുതരാം നിനക്ക് എത്ര മെഡിസിൻ വേണം. സെഡേഷനും പെയിൻകില്ലറും ഇഷ്ടപ്പെട്ട് കൊടുക്കാലോ. അതുമായി ഞാൻ കൊച്ചിനെ മുട്ടി ഉണ്ടാക്കിക്കോ. നിനക്ക് നിന്റെ കൈ പറ്റി കൊച്ചിന്റെ പെയിൻ കൊടുത്തിട്ട് അറിയാം. അല്ല നീ നിന്നോടെ നീ എംആയാണോ? നീ എന്നോട് പറഞ്ഞ ഫിസിഷ്യനല്ലേ? നീ എന്നാ പറഞ്ഞ നീ ഫിസിഷ്യൻ അല്ലേ? ഞാൻ നിന്നോട് ചോദിച്ചാണോ പട്ടാളക്കാല നീ ആരാണ്? അപ്പൊ നീ എന്നാണ് പറഞ്ഞത്? നീ ഫിസിഷ്യനാണ്. നീ കാശ്യാട്ടിയ ഇന്ത്യ എവിടുത്തെ ഫിസിഷ്യനാ? നീ ചുമ്മാ നോണയം പറഞ്ഞ എന്നെ പറ്റിക്കുകയോ ചെയ്തിട്ട് എന്റെ കൊച്ചിന്റെ ജീവനെ കിട്ടു. നീ എവിടുത്തെ ഫിസിഷ്യനാ? പെയിൻ രണ്ടാമത് ഞാൻ നിന്നെ കാണിക്കാൻ വന്നോ? ഞാൻ നിന്നെ കാണിക്കാൻ വന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്റെ കൊച്ചിന്റെ കൺസൾട്ടേഷൻ ഇതാണ്. അവർ ഓൺ കോൾ ഉണ്ട്. അപ്പൊ നീ പറഞ്ഞു പിടിക്കോന്ന് പറഞ്ഞു അല്ലേ? ഞാൻ വിളിച്ചു പ്രജിത്തിനെ കണ്ടോ? അവനാരാ? ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ. പ്രജിത്താകത്തിന്റെ ഞാൻ പ്രജിത്തിനെ വിളിക്കാൻ നിന്നോട് പറഞ്ഞോ? ഇവരെ വിളിക്കാനല്ലേ പറഞ്ഞത്? ഇവരെ ഓൺ കോൾ ഇട്ട് നിങ്ങൾ നിങ്ങൾ ഓൺ കോൾ അല്ലേ? നിങ്ങളുടെ ഫോൺ റീറ്റബിൾ അല്ല. നിങ്ങൾക്ക് റീറ്റബിൾ അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റില്ലോ. ഈ തകർന്ന ഫോൺ റീറ്റബിൾ അല്ല. ഞാൻ കൊച്ചിനെ കൊണ്ട് പോകല്ലോ. നീ ഇത് വിളിച്ചാലെ നിന്റെ സ്വന്തം ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് കൊച്ചിനെ കൊന്നിട്ട് നീ ന്യായം പറയുന്നു? നിന്റെ ന്യായം പൊളിച്ചിട്ട് ആര് പൊളിച്ചിട്ട് ആരെ കണ്ടു? ഞാൻ ഇവർക്ക് 350 രൂപ കൺസൾട്ടേഷൻ രാവിലെ കൊടുത്തിട്ട് അവരെ കണ്ടത്. അല്ല ഞാൻ പ്രജിത്തിനെ കുറിച്ചിട്ട് ഇവരുടെ അസിസ്റ്റന്റ് കാണാനൊന്നും ഞാൻ വന്നില്ല. ഇവര് മെഡിക്കൽ കോളേജിൽ റിട്ടയർഡ് ആയ ഒരു പണ്ടാരക്കാരിയാണെന്ന് വിചാരിച്ച കൊണ്ടത്. അത് ഇവരെ ഇത് നോക്കിയിട്ട് മാത്രം അല്ല, നിങ്ങളുടെ ഡിസിഗ്നേഷൻ ഒന്നും കണ്ടിട്ടൊന്നുമല്ല. അതുകൊണ്ട് മാത്രം ഇവരെ കാണാൻ വന്നത്. പിന്നെ ആ കൊച്ചിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി അവരുണ്ട്. അതുകൊണ്ട് ഇവരെന്തേലും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു മാത്രം ഇവരെ കൊണ്ട് കൊണ്ടത്. അത് എന്റെ തെറ്റ്. നീ പ്രജിത്തിനെ വിളിക്കാൻ നിന്നോടാരാ പറഞ്ഞേ? ആർക്കറിയാം അവരെ പ്രജിത്തിനെ വഴി വിളിച്ചത്? ആർക്കറിയാം? എന്നിട്ട് അവൻ ആദ്യത്തെ പേര് അവന് വയ്യത്തിലാഞ്ഞിട്ട് രണ്ടാമത് അവൻ സെഡേഷൻ കൊടുത്തു. കൊച്ചിന് യാതൊരു പ്രശ്നമില്ലാത്ത കൊച്ചിന് കൊച്ചു പൊങ്ങുന്നില്ല. നീ കൊച്ചിന്റെ ജീവൻ ഉണ്ടാക്കി തന്നേ പോത്തുള്ളൂ, അല്ലെങ്കിൽ നിന്നെ നിന്നെ ഈ തള്ളനെ അറസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് പറ്റെങ്കിൽ ചെയ്യും. ഇത്ര ഇവർ മിണ്ടുന്നില്ല. ഇവരുടെ കയ്യിലിരിക്കുന്ന കംപ്ലീറ്റ് ഫോൾട്ടാന്നുള്ളത് നിങ്ങൾക്കറിയാം. കൊച്ചിന്റെ അമ്മയാ പറഞ്ഞു അറസ്റ്റ് ചെയ്യണമെന്ന്.
നിങ്ങൾ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നത്? എന്നാ എല്ലാ സാറിനോട് തുറന്ന് പറഞ്ഞില്ല കാര്യങ്ങൾ മുഴുവൻ. പിന്നെ നിങ്ങൾ എന്തിനാ ആലോ ഇവരെ അറസ്റ്റ് ചെയ്യണോ? അറസ്റ്റ് ചെയ്യണോ? അവനെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോസ് ഓഫ് ഡെത്ത് എന്നാന്ന് പറ കാർഡിയാക്കറസ്റ്റ് നിങ്ങൾ പറയരുത്. കാർഡിയാക്കറസ്റ്റ് വന്നു കൊച്ചിന്. കോസ് ഓഫ് ഡെത്ത് പറ, ഡെത്ത് പറ. നിങ്ങൾ കൺസെന്റ് അല്ലേ? നിങ്ങൾ വന്നല്ലേ? പറ കൊച്ചിന് എന്തുകൊണ്ട് കാർഡിയാക്കറസ്റ്റ് വന്നു? അവര് നിങ്ങളെ അപ്പൊ തന്നെ ഫോണിൽ ഉടക്കി ഉടക്കി ഇൻഫോം ചെയ്യാന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ പറ കോസ് ഓഫ് ഡെത്ത് എന്റെ കൊച്ചിനെ വെട്ടി. നിങ്ങൾ നിങ്ങൾക്ക് കൊച്ചാണെങ്കിൽ നിങ്ങളുടെ കൊച്ചിനെ ചട്ടി കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവോ? ഇങ്ങനെ നിങ്ങൾക്കുള്ള ഒരു ആവത്തില്ല മനുഷ്യത്തി. നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ എന്റെ കുഞ്ഞിന്റെ ജീവനെ കാണുന്നത് ഞാൻ നിങ്ങളെ വെറുതെ വിടത്തില്ല. തലയെട്ടി പൊട്ടി അവനും അവനുള്ളത് മുന്നേ.